ഈ മനുഷ്യൻ വല്ലപ്പോഴും കുടിച്ചിട്ട് വരലേ ഉണ്ടായിരുന്നുള്ളു. ചുമ്മാതല്ല ഈയിടെയായിട്ട് കൂർക്കമ്മല് കുറച്ച് കൂടിയിരിക്കണേ. വീട്ടിലിരുന്ന് കഴിക്കുന്നുണ്ടാവും. വേണ്ട അമ്മ അറിയണ്ട, എന്തൊരു നാണക്കേട ദൈവമേ. എന്തോ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കണുണ്ട്. ഈ അലമാരിയുടെ ഉള്ളിൽ ഒരു കുന്തറാണ്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. എന്ത് കുന്തറാണ്ടം? ദേ ചുമ്മാ പൊട്ടം കളിക്കല്ലേ, ഒന്നും അറിയാത്ത പോലെ. ഈ എന്താ തെളിച്ച് പറയുന്നത്? ആ എന്നാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആ കുന്തറാണ്ടം എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടാകും. ഇപ്പൊ മനസ്സിലായി എന്താന്ന്. ആ കുപ്പിയാണോ? എന്താ എന്തെന്നാ? അല്ല ആ കുപ്പിയാണോ, നീളത്തിലുള്ള ഒരു കുപ്പി അതിനകത്തുണ്ട്, അതാണോ? അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താന്ന്. എടി പൊട്ടി, അത് ഞാനൊരു മരുന്ന് കൊണ്ടുവച്ചു അതിനകത്ത്. മരുന്ന്? ഇതുപോലെ ഓരോ തോന്നിയവാസം കളിക്കാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും പറഞ്ഞേക്കാം. എടി അത് ഹോമിയോ മരുന്നാണെന്ന്. ശരീരവേദനയ്ക്കൊക്കെ ഉള്ള ജലദോഷം പിന്നെ ശരീരവേദനയ്ക്കൊക്കെ ഉള്ള ഹോമിയോ മരുന്ന് എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് വെച്ചതാ. ഈ ഹോമിയോ മരുന്നൊക്കെ ഇപ്പം വലിയ കുപ്പിയിലാണോ തന്നെ? നീ പൊട്ടി, അത് കുപ്പിയുടെ പേര്, അതിന്റെ പേരുണ്ട്, അത് എടുത്ത് നോക്ക്. എന്തൊന്നും പേര്? നീ ആ കുപ്പി എടുത്ത് നോക്കുന്നു. ആ കുപ്പി ഞാൻ നല്ലോണം കണ്ടു. അത് പേരെഴുതിട്ടുണ്ട്. പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതിനകത്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ടോണ്ട് കുഴപ്പമില്ല. ഇനി അമ്മയെങ്ങാനും ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായേനെ. ആ അതെന്തായാലും ഇടയ്ക്ക് എടുത്തിട്ടേ, പകുതി എടുത്തിട്ട് പകുതി ക്ലാസ്സിൽ എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. മതി മതി, എന്നാ ശരി. ആ ശരി ശരി, ഓക്കെ. ഇതൊക്കെ ഒന്ന് പറഞ്ഞ എന്താ കുഴപ്പമൊന്നാണെങ്കിൽ കൂർക്ക വലിച്ച് ഉറക്കോ. അമ്മേന്റെ മുമ്പ് കൊടിക്കണോ? കാലത്തെ അവൻ പോയപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാന്ന്. കേക്കണ്ടേ, ഒരിത്തിരി കൊട്ടം ചുക്കാനെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേന്ന് പറഞ്ഞു. അവൻ ചെയ്യൂല. പിന്നെ ജലദോഷത്തിനെല്ലാം കൊട്ടം ചുക്കാതി. പനിക്കും ജലദോഷത്തിനും പറഞ്ഞ ഒരു മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്ത് കഴിച്ചാലോ? ഏതാണ്ടൊരു ഹോമിയോ മരുന്ന്, ചെറുപ്പത്തിന് കുറവ് കിട്ടിയാലോ? ഹോമിയോ മരുന്ന് അത് നിനക്ക് കൊള്ളാം, ഞാനിപ്പോ എന്തോ ചെയ്യും? എനിക്ക് ആയുർവേദം അല്ലാതെ ഞാൻ എടുത്തോണ്ട് വാ. നീ കുടിക്ക, നീ കുടി. അല്ലല്ല, നിന്റെ മൂക്കൊലിപ്പ് അത്രക്ക് വലുതാണ്, നീ കുടി. വേണ്ടെന്ന്, നീ കുടി. എന്റെ പൊന്നെ, എനിക്ക് തല പൊക്കാൻ തോന്നുന്നത് ഞാൻ വിചാരിച്ചില്ലേടിയേ. എന്തോ ഒരു മരുന്നായിരുന്നു.
അമ്മേ എനിക്ക് മൂക്കുണ്ടോ നോക്കിയേ. നിനക്കങ്ങനെ തോന്നുന്നു ഔഷധ ഗുണമുണ്ടല്ലോ. ഔഷധ ഗുണം ഔഷധത്തിന്റെ ജലദോഷത്തിന്റെ കൂടെ മൂക്കും കൂടി പോയമ്മേ. അല്ലടി അങ്ങനെ പോകത്തില്ല. എനിക്കാണെങ്കിൽ എന്റെ കാലുണ്ടാന്ന് എനിക്കൊരു സംശയം. ഒന്ന് പിടിച്ച് എന്റെ കാല് കാണിച്ചു. എനിക്ക് അറിയാമേ ഞാൻ ഇത് ഞാൻ ആരാണെന്ന് നിനക്കറിയാം മോളാ. അങ്കതിന്റെ അമ്മ അല്ല ൂടെ പുറത്തിറങ്ങിയിരുന്ന് പാട്ട് പാടുന്നു, തമാശ പറയുന്നു, ചിരിക്കുന്നു. അതിനെന്താ കുഴപ്പം? അപ്പുറം ഇപ്പുറം ആളുകൾ ഉള്ളതാ. എനിക്ക് സമൂഹത്തിൽ ഒരു വില നില ഉള്ളതാണ്. ആരെങ്കിലും കണ്ടാ മോശമാ. നീ ഒന്ന് പോയി ചോദിച്ചേ. എന്താ പ്രശ്നം? എടി രണ്ടും കൂടെ അവിടെ ഇരുന്നിട്ടെ. ഞാനത് ചോദിച്ചപ്പോ എന്നെ ചീത്ത വിളിച്ചു. അതല്ലേ അമ്മയോ? ആ അമ്മയും നാത്തും. ഞാൻ നോക്കുന്നു. പെട്ടെന്ന് ചെല്ല്. എന്നെ രണ്ടിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും. അകത്ത് പോയി എന്തെങ്കിലും കാണിച്ചോളാൻ പറ. അപ്പുറം അപ്പുറം ആൾക്കാരുള്ളതാ. സന്തോഷം ജലദോഷം പോയി. ജലദോഷം പോയതിന് എല്ലാമേ പോയി പോയി. ക്ലീറ്റ് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കി. എനിക്ക് പാടില്ല എന്നേ. തലവേദന എടുത്ത് തല പൊളിഞ്ഞിരിക്കട്ടെ. എന്നെ കേറിപ്പിക്കുന്ന തലവേദനയാണോ? അല്ല. എവിടെ വേദന? എവിടെയാ? നിന്റെ തലയിൽ ഇങ്ങോട്ട് വന്ന് നിന്റെ തലവേദന മാറി. ഇവിടെ നല്ല മരുന്നിന് പോയി. മരുന്നൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഇങ്ങോട്ട് നല്ല ഔഷധ ഗുണം. സായിപ്പിന്റെ മരുന്നുണ്ട്. സായിപ്പിന്റെ മരുന്ന്? ഒരു തുള്ളി കുടിച്ചാ മതി. എനിക്കൊന്നും വേണ്ട. നല്ല ഇല്ലാടി വിളിക്കുന്നോട്ട് വാടി. എനിക്ക് വേണ്ടാന്ന്. എടി നിന്റെ തലവേദന മാറണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ഇപ്പൊ മാറി. വന്നിട്ട്